കെഎസ്ആർടിസി ബസ്സുകൾ രണ്ടു മാസത്തിന് ശേഷം സർവീസ് ആരംഭിച്ചു. കോതമംഗലം ഡിപ്പോയിൽ നിന്ന് 16 സർവീസുകളാണ് ആരംഭിച്ചത്. 30 പേരെ കയറ്റാമെങ്കിലും അത്രയും പേരുള്ള ട്രിപ്പുകൾ വളരെ കുറവായിരുന്നു. സാമൂഹ്യ അകലം ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങളിലൂടെ പൊതുഗതാഗതത്തിൽ പുതിയ ശൈലിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കെഎസ്ആർടിസി ബസ്സുകൾ രണ്ടു മാസത്തിനു ശേഷമാണ് ചലിക്കുന്നത്. ചരിത്ര സംഭവത്തിനു ശേഷം ബസ്സുകൾ ഓടിത്തുടങ്ങിയത് പലരും കൗതുകത്തോടെയാണ് നോക്കി നിന്നത്. ഒട്ടേറെ നിബന്ധനകൾ നിലനിൽക്കുന്നതിനാൽ യാത്രക്കാർക്കും ജീവനക്കാർക്കും പഴയ ഉന്മേഷമുണ്ടായിരുന്നില്ലെന്നത് മറ്റൊരു കാര്യം. ഒരു മഹാമാരിയെ നേരിടുന്നതിൻ്റെ ഭയം എല്ലാവരുടെയും മുഖത്ത് പ്രകടം. ലോക്ക്ഡൌൺ ആരംഭിച്ചതോടെ നിർത്തിവെച്ച പൊതുഗതാഗതമാണ് ഏറെ മാറ്റങ്ങളോടെ പുനരാരംഭിച്ചിരിക്കുന്നത്. കെഎസ്ആർടിസി ബസ്സുകൾ മാത്രമാണ് ബുധനാഴ്ച സർവീസ് നടത്തിയത്. ഒരു ബസ്സിൽ 30 യാത്രക്കാരിലധികം കയറ്റരുതെന്ന നിബന്ധനയുണ്ട്. യാത്രക്കാരും ജീവനക്കാരും മാസ്ക് ധരിക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. രാവിലെ 7-നും രാത്രി 7-നുമിടയിൽ മാത്രമേ സർവീസ് നടത്താനാകൂ. ജില്ലയ്ക്ക് പുറത്തേക്ക് ബസ് ഓടിക്കില്ല. എറണാകുളം, മൂവാറ്റുപുഴ, നേരിമംഗലം, വടാട്ടുപാറ തുടങ്ങിയ റൂട്ടുകളിൽ ബസ്സുകളുണ്ടായിരുന്നു. ഇവിടുന്ന് ഇന്ന് മുതൽ 16 സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലക്കകത്ത് എറണാകുളത്തേക്ക്, ജില്ലാ അതിർത്തി നേരിമംഗലം, അതേപോലെ മൂവാറ്റുപുഴ, ബൈറൂട്ടൽ, മണികണ്ഠഞ്ചാൽ, വടാട്ടുപാറ എന്നീ സ്ഥലങ്ങളിലേക്കാണ് അയച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് 30 യാത്രക്കാരെ കയറ്റി സർവീസ് നടത്താനാണ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 7 മണിക്കുള്ളിൽ സർവീസ് അവസാനിപ്പിക്കുന്ന രീതിയിൽ ഷെഡ്യൂളുകൾ, പ്രത്യേകം ഷെഡ്യൂൾ തയ്യാറാക്കിയാണ് നമ്മൾ സർവീസ് അയച്ചിരിക്കുന്നത്. പുതിയ യാത്രാ നിരക്കിലാണ് ബസ്സുകൾ ഓടിയത്. ആദ്യ ദിവസം യാത്രക്കാർ കുറവായിരുന്നു. 30 യാത്രക്കാരുണ്ടായിരുന്ന ട്രിപ്പുകൾ ചുരുക്കം. വരും ദിവസങ്ങളിൽ യാത്രക്കാർ വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. രണ്ടു മാസമായി ആളനക്കമില്ലാതിരുന്ന കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡും സജീവമായതാണ് മറ്റൊരു കാഴ്ച. സ്വകാര്യ ബസ്സുകൾ കൂടി ഓടുന്നതോടെ ജനജീവിതം സാധാരണ നില കൈവരിക്കും. ബസ്സുകൾ വൈകാതെ നിരത്തിലിറക്കാനുള്ള ഒരുക്കത്തിലാണ് ഉടമകൾ. കെ സി വിനുസ്, കോതമംഗലം.